ഹലോ മെച്ചമാരെ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ മെച്ചമാരെ ഞാൻ പലതരം മോഷണ കഥകൾ കേട്ടിട്ടുണ്ട് എന്നാലുണ്ടല്ലോ ഇതുപോലൊന്ന് ആദ്യമായിട്ടാണ് സാധാരണ എന്താ ചെയ്യാ ഒരു ബാങ്ക് അല്ലെങ്കിൽ വലിയൊരു സ്ഥാപനം അവിടെ ചെന്നിട്ട് വലിയൊരു തുക അടിച്ചു മാറ്റിയല്ലേ എന്ന് ഈ കഥയിലെ കള്ളമാരെ എന്താ ചെയ്യുന്ന വെച്ചാല് ഇവരുടെ കയ്യിലുള്ള വലിയൊരു തുക ഒരു ബാങ്കിൽ കൊണ്ടി വെക്കുകയാണ് ഇതെന്ത് കള്ളന്മാരാ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കള്ളമാര് ചുമ്മാ ആ കാര്യൊക്കെ അങ്ങനെ ചെയ്യോ അവർക്ക് വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാവില്ലേ നല്ല കിടിലം പദ്ധതി തന്നെയുണ്ട് അടിപൊളി ത്രില്ലറുമാണ് കഥയുടെ അവസാനം നിങ്ങൾക്കായിട്ട് നല്ലൊരു ഒരു റോബറി മൂവിക്ക് ഇതിൽ പരം എന്ത് വേണം അതുപോലെ തന്നെ ബോക്സ് ഓഫീസിൽ തൂക്കിയതാണ് കോടികളാണ് സിനിമ വാരിക്കൂട്ടിയത് എന്തായാലും നമുക്ക് നേരെ ആ കഥയിലേക്ക് പോകല്ലേ സോ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ ഡെൻ ഓഫ് ദീവ്സ് എന്ന മൂവിയുടെ കഥയാണ് കഥ കേൾക്കുന്നതിന് മുന്നേറ്റൊരു കാര്യം പറയട്ടെ നമ്മുടെ സീരിയസ് ചാനൽ അധികം വൈകാതെ തുടങ്ങാൻ പോവുകയാണ് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്തു നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോ ഓക്കെ നമ്മൾ കഥ ആരംഭിക്കുകയാണ് സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഈ ഗവൺമെന്റ് പ്രിന്റ് ചെയ്യുന്ന നോട്ട് കൊണ്ടുവന്ന അങ്ങനത്തെ ഒരു വാഹനം ഇതുമായിട്ട് കുറച്ച് പോലീസുകാർ അവരങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് അവര് ആ ഒരു വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ഒരു ചായ കുടിക്കാനായിട്ട് ഉള്ളിലേക്ക് പോവാണ് ഇതേ സമയത്ത് തന്നെ ഒരു കൂട്ടം കൊള്ളക്കാർ അവരുടെ ആ ഒരു വാഹനവുമായി വന്നിട്ട് ഈ പോലീസുകാരെ ആക്രമിക്കുകയാണ് ചായ മേടിക്കാൻ വന്ന ആ ഒരു പോലീസുകാരനുണ്ടല്ലോ ഇയാൾ ആ ഒരു ടീക്കപ്പുമായിട്ട് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്നതാ ഇവരുടെ ഈ ഒരു വാഹനം കൊള്ളക്കാർ വന്നിട്ട് ഹൈജാക്ക് ചെയ്യാണ് ഇയാൾ പെട്ടെന്ന് തന്നെ ഫയർ ചെയ്യാൻ നോക്കുന്നതിന് മുന്നേ തന്നെ ആ കൊള്ളക്കാർ തിരിച്ചു ഫയർ ചെയ്യാണ് ആ നാല് ആൾക്കാരെയും കൊന്നുകളെയാണ് ഇതിനുശേഷം പൈസ കൊണ്ടുവരുന്ന ഈ വാഹനം ഉണ്ടല്ലോ ഇത് മടിച്ചു മാറ്റി പാഞ്ഞു പോവുകയാണ് എന്നാ ഇവിടെ അലമ്പ് തുടങ്ങി അതേ സമയത്ത് ഇൻഫർമേഷൻ പോയി അതുകൊണ്ട് തന്നെ പോലീസ് അവരുടെ ആ ഒരു വാഹനവുമായിട്ട് ഇങ്ങോട്ടേക്ക് പാഞ്ഞു വന്നിരിക്കുകയാണ് നമ്മുടെ ടീംസിന്റെ വണ്ടിയാണെങ്കിലും അതുപോലെ തന്നെ കിടിലും പാച്ചില പായുന്നതെട്ടോ എന്നാൽ പോലീസിന് എത്ര നോക്കിട്ട് ഇവന്മാരെ പിടിക്കാൻ പറ്റുന്നില്ല കാരണം അമ്മാതിരി പോക്കാ പോകുന്നേ അങ്ങനെ പോയി പോയി അവസാനം ഒരു ഗോഡോണ്ട് അവിടെ എത്തുകയാണ് ആരും അങ്ങനെ പ്രത്യേകിച്ച് ഉപയോഗിക്കാത്ത ഒരു പഴയ ഗോഡോൺ ആണ് ഇപ്പോ ആ വണ്ടിയിൽ നിന്ന് നാല് പേര് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇവരുടെ ലീഡർ ആയിട്ടുള്ള റേ മെരിമ അതുപോലെ തന്നെ ആ വാഹനം ഓടിച്ച കിടിലം റൈസർ ഉണ്ടല്ലോ ഡാനി കുറച്ച് തടിച്ചിട്ട് ഒരാളാണ് അതുപോലെ വേറെ രണ്ടാൾ ഗസ് ബോസ്കോ സത്യം പറഞ്ഞാൽ ആ പോലീസുകാരും ഇവർക്കില്ലായിരുന്നു ഈ ബോസ്കോ കാരനാണ് പോലീസുകാരെ കൊല്ലേണ്ടി വന്നത് അവൻ കണ്ണെടുത്ത് അറിയാതെ ഫയർ ചെയ്തു പോയി അതുകൊണ്ട് പോലീസുകാരും തിരിച്ചു ഫയർ ചെയ്തു അങ്ങനെയാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടുതൽ ഇനി അടുത്ത സംഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും സൂക്ഷിക്കണമെന്ന് അതായത് ഇവരുടെ ഒരു ലീഡർ തൽക്കാലം നമുക്ക് റേ എന്ന് വിളിക്കാം കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് ലോക്കൽ പോലീസ് എല്ലാം വന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ് മാത്രമല്ല ഇന്നലെ ഹൈജാക്ക് ചെയ്തുകൊണ്ടുപോയി ആ ഒരു വാഹനം ഉണ്ടല്ലോ പൈസ കൊണ്ടുപോയി മാത്രല്ല ഈ വാഹനങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടി എന്താ വെച്ചാൽ കേടായ നോട്ടുകള് അല്ലെങ്കിൽ എക്സ്പയർ ഒക്കെ ആയിട്ടുള്ള പഴയ നോട്ടുകൾ ഉണ്ടല്ലോ ഈ നോട്ട് കളക്ട് ചെയ്തിട്ട് അത് ഡെസ്ട്രോയ് ചെയ്യാനായിട്ട് അതേ ബാങ്കിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ആ ഒരു നോട്ട് മുഴുവനും ഇല്ലാതാക്കി പുതിയ നോട്ട് പ്രിന്റ് ചെയ്യും സോ ഇതുപോലെ പഴയ നോട്ടുകൾ കൊണ്ടുവരുന്ന വാഹനമാണ് ഈ കള്ളന്മാര് ഈ പഠിച്ചു കൊണ്ടുവരിക്കുന്നത് ലോക്കൽ പോലീസ് ഇതുപോലെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ അങ്ങോട്ടേക്ക് സ്പെഷ്യൽ ഫോഴ്സിലെ ചില ആൾക്കാർ എത്തുകയാണ് അതിന്റെ ലീഡർ ആണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ബ്രയാൻ ഈ ബ്രയാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലാക്ക് സിനിമയിൽ നമ്മുടെ മമ്മൊക്കെ ഉണ്ടല്ലോ യൂണിഫോം ഒന്നും ഇല്ലാതെ ഒരു റൗഡിയെ പോലെ നടക്കുന്ന ആ ലെവലിലുള്ള ഒരു പോലീസുകാരാണ് ഇവർക്ക് അങ്ങനെ യൂണിഫോം ഒന്നും ധരിക്കേണ്ട ആവശ്യമില്ല മാത്രല്ല ഈ ബ്രയാന്റെ സ്വഭാവം ഏകദേശം ബ്ലാക്കിൽ നമ്മുടെ മമ്മുക്കാന്റെ ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇനിയിപ്പോ സീനിയർ പോലീസ് ഓഫീസർ ആണെങ്കിൽ ശരി അവൻ വലിയ റെസ്പെക്ട് ഒന്നും കൊടുക്കില്ല അപ്പൊ കാര്യങ്ങളൊക്കെ അവനും അവന്റെ ആ ഒരു ടീമും അവിടെ വന്ന് നോക്കുന്നുണ്ട് മാത്രമല്ല സീനിയേഴ്സിന്റെ മുന്നിൽ വെച്ച് തന്നെ അവൻ സിഗരറ്റും വലിക്കുന്നുണ്ട് ഇതൊന്നും ആരും അവനോട് ചോദിക്കാൻ പോകുന്നില്ല കാരണം ആ രീതിയിൽ ഒരു പവർ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഷാഡോ പോലീസ് എന്നൊക്കെ പറയാലോ ഭയങ്കര പവറാണ് ഇവർക്ക് അതിന്റെ ആ ഒരു അഹങ്കാരം ബ്രയാന് നന്നായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് അവന്റെ ആ ഒരു ടീം എന്തായാലും ആ ഒരു സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കിയിട്ട് ബ്രയാനും അവന്റെ ടീമും കൂടെ അവരുടെ ഓഫീസിലേക്ക് പോയിട്ട് ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണ് അതായത് ഈ നാല് കള്ളമാര് വന്നിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് നാല് പോലീസുകാരെയും കൊണ്ട് ആ വണ്ടി അവർ കൊണ്ടുപോയി പക്ഷെ അതിൽ ഒരു രൂപ പോലും ഇല്ലായിരുന്നു ഇനി അവർക്ക് അബദ്ധം പറ്റിയതാണോ അല്ലെങ്കിൽ അവരുടെ പദ്ധതി അത് വേറെ എന്തെങ്കിലും ആയിരുന്നു ഓക്കെ എന്തായാലും ഇമാതിരി പരിപാടി ചെയ്യുന്ന ആരെങ്കിലും ഈ ഒരു ഏരിയയിൽ ഉണ്ടോ ലിസ്റ്റ് എടുക്കാൻ വേണ്ടി പറയാണ് അങ്ങനെ ആ പരിപാടി ചെയ്യുന്നവർ പുറത്തുണ്ടോ എന്ന് ചോദിക്കുകയാണ് നോക്കുന്ന സമയത്ത് ഒരു തന്നെ ഇതുപോലെ ഇതേ കാര്യത്തിൽ തന്നെ ജയിലിലേക്ക് പോയിട്ട് ഒരു എട്ട് മാസം മുന്നേ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ ബ്രയാൻ യാണ് നിങ്ങൾ ഈ പറയുന്ന പുള്ളി ഇടലോ അവൻ ഇറങ്ങിയതിനു ശേഷം ഇവിടെ ഇതുപോലുള്ള എന്തെങ്കിലും റോബറി നടന്നായിരുന്നോ ഇപ്പൊ മറ്റേ പോലീസുകാർ നോക്കിയിട്ട് പറയാണ് ഏകദേശം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇരുപത് കോടി രൂപ ആരൊരാൾ വന്നിട്ട് ഇതുപോലെ കവർന്നു പോയിട്ടുണ്ട് ഒരു ചെറിയ ബാങ്കിൽ നിന്നാണ് ആ ഒരു സംഭവത്തിന് ശേഷം ഈ ഏരിയയിലെ രണ്ടാമത്തെ സംഭവമാണത് പക്ഷെ ആ ഒരു വണ്ടി എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അതിൽ പൈസയൊന്നുമില്ലല്ലോ അപ്പൊ എന്തായിരിക്കും അവരുടെ ഒരു പദ്ധതി മാത്രമല്ല ഇവരിപ്പോ ഒരുത്തന്നെ സംശയം പറഞ്ഞിട്ട് അവന്റെ ആ ഒരു ഡീറ്റെയിൽ എടുത്തില്ലേ അത് മറ്റാരും അല്ല റേ മരിമൻ തന്നെയാണ് അതായത് കറക്റ്റ് വേയിൽ തന്നെയാണ് ഇവര് മുന്നോട്ടേക്ക് പോകുന്നത് പക്ഷേ ഈ സമയത്ത് നമ്മുടെ ബ്രയാൻ ഒരു സംശയം തോന്നി ഏടോ പോലീസുകാർ ഇങ്ങനെ ഇട്ട് ആ ഒരു കാറുമായിട്ട് അങ്ങനെ പാഞ്ഞു പോയില്ലേ അപ്പൊ ഒരു കിടിലൻ റൈസർ തന്നെ അവരുടെ കൂടെ ഉണ്ടാവില്ലേ അമ്മാതിരി കേസിൽ പെട്ട് ആരെങ്കിലും അകത്ത് പോയിട്ടുണ്ടോ നോക്കുമ്പോ ഒരു ചെറുക്കൻ ഉണ്ട് ഡാനി എന്നാണ് അവന്റെ പേര് ഒരു ആറ് മാസം ഇമ്മാതിരി ഫാസ്റ്റ് ആയിട്ട് വണ്ടി ഓടിച്ചതിന്റെ പേരിൽ അവന് ജയിലിൽ ഇട്ടിട്ടുണ്ട് ആണോ നമുക്ക് ചുമ്മാ ഒന്ന് ആ ഒരു പയ്യനെ പോയി കണ്ടാലോ അങ്ങനെ ഇവര് നേരെ അവൻ ജോലി ചെയ്യുന്ന അതായത് ഡാനി ജോലി ചെയ്യുന്ന ആ ഒരു ബാറിലേക്ക് പോവാണ് അവിടെ ഈ മദ്യ വിളമ്പി കൊടുക്കുന്ന ഒരു വെയിറ്റർ ആയിട്ടാണ് അവൻ ജോലി ചെയ്യുന്നത് അത്യാവശ്യം സ്കില്ല് വേണ്ട ഒരു ജോലി തന്നെയാണ് വരുന്ന ആൾക്കാരോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് അവർ വേണ്ട രീതിയിൽ കൊഴിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ ഡാനി അവന്റെ ഒരു ജോലി ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ കടയുടെ ഓണർ വന്നിട്ട് പറയുന്നത് മതി മതി സമയമായി ഷോപ്പ് ക്ലോസ് ചെയ്ത് വന്നു ഈ നേരത്താണ് ബ്രാൻ അങ്ങോട്ടേക്ക് വരുന്നത് എന്നാൽ അവനെ കണ്ട ഒരു പോലീസുകാരനൊന്നും പറയില്ല ഒരുമാതിരി ഒരു റൗഡി ലുക്കാണ് അങ്ങനെ നടക്കുകയുള്ളൂ എന്തായാലും കട അടക്കുന്നതിന് മുന്നേ ചെറുതായിട്ട് കുറച്ചൊക്കെ നടിക്കുകയാണ് ഇപ്പൊ ബയാനും അതുപോലെ ഡാനി നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് ഫ്രണ്ട്ലി ആവുന്നുണ്ട് ഇപ്പൊ ഡാനി പറയുകയാണ് സാറേ ഒന്ന് ഒന്നറിയും തരുമോ കാരണം ഷോപ്പ് ക്ലോസ് ആയതാണ് ഓ ഓക്കെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ബ്രയാൻ നേരെ പുറത്തേക്ക് പോകണം ഡാനി ഈ പറഞ്ഞതുപോലെ തന്നെ അവന്റെ ആ ഒരു ജോലിയെല്ലാം തീർത്ത് അവന്റെ കാറിൽ വന്ന് കയറുകയാണ് കയറിയതേ ഓർമ്മയുള്ളൂ പിറകില് ാണ് ആ പെടയിൽ തന്നെ അവന്റെ ബോധം പോയി എന്ന് പറയുമല്ലോ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഏതൊരു ഹോട്ടൽ മുറിയിലാണ് പിന്നീട് പതിയെ ആ റൂമിന്റെ ഹാളിലേക്ക് വന്നു നോക്കുമ്പോൾ ഈ ബ്രയാൻ എടുക്കും വേറെ നാലഞ്ച് പോലീസുകാരുണ്ട് ഇവമാര് കൂത്താടിക്കൊണ്ടിരിക്കുകയാണ് കുറെ ഈ സെക്സ് വർക്കേഴ്സ് ആയിട്ടുള്ള ലേഡീസ് കളിലുകൂടി സീഗറിറ്റി വലിയ പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോലീസുകാരാണെങ്കിലും ഒരുമാതിരി റൌഡിയെ പോലെയാണ് ഈ ബ്രയാനും അവന്റെ ഒരു ടീമും എന്തായാലും അങ്ങോട്ടേക്ക് വന്ന സമയത്തേന് ഓ നിന്റെ ബോധം വന്നോ വാ ചില കാര്യങ്ങൾ ചോദിക്കാനാണ് മോനെ ഒരാറു മാസം മുന്നേ നീ വണ്ടി സ്പീഡിൽ ഓടിച്ചതിന്റെ പേരിൽ നിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ശരിക്കും പറയടാ അന്ന് നടന്ന ആ ഒരു സംഭവത്തിൽ വണ്ടി ഓടിച്ചത് നീങ്ങാനും ആണോ പോലീസുകാർ ഒറ്റടിക്ക് ചോദിക്കുമ്പോൾ ഒരു കള്ളനും ആ എന്ന് പറയില്ലല്ലോ എന്തായാലും എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല നമുക്ക് വേണമെങ്കിൽ കോടതിയിൽ വെച്ച് കാണാമെന്ന് പറയണേ എന്നാൽ ബാക്കിയുള്ള പോലീസുകാരെ പോലെ എല്ലാ ബ്രയാനും അവൻ്റെ ഒരു ടീമും വന്നിട്ട് ഒരു പിടുത്തണ്ട് പിടിക്കുകയാണ് ആര് ഈ ഡായനിയുടെ കഴുത്തിൽ വേണമെങ്കിൽ ആ പിടുത്തത്തില് അവനെ കൊന്നു കളഞ്ഞാലും ആരും അറിയാൻ പോകുന്നില്ല കാരണം ഈ പ്രതി അറസ്റ്റ് ചെയ്തത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ല ഇവർക്ക് വേണമെങ്കിൽ ഇവനെ ഉരുട്ടിയിട്ട് കൊല്ലാം ആരും ചോദിക്കാൻ പറ്റില്ല അതായത് പോലീസ് വിങ്ങിൽ തന്നെ ഏറ്റവും റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ ബ്രയാനും അവന്റെ ഒരു ടീമും ആ പിടിയിൽ തന്നെ ഡാനി ആകെ പകച്ചു പോവാണ് അവൻ തത്താ പറയുന്നത് പോലെ ഓരോ കാര്യം പറയാണ് പൊന്ന് സാറേ വണ്ടി ഓടിച്ചത് ഞാനാണ് അത് മാത്രമല്ല കുറച്ച് മാസം മുന്നേ ഒരു ബാങ്കിൽ നിന്നും ഇരുപത് കോടി മോഷണം പോയില്ലേ ആ റോബറി നടത്തിയത് ഞങ്ങള് തന്നെയാ സാറേ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഞാൻ അവരുടെ ഡ്രൈവറായിട്ട് മാത്രമേ പോയിട്ടുള്ളൂ ആരും കൊല്ലാനോ പിടിക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല സാറെ അതെല്ലാം ശരി എന്തിനാടാ പൈസ ഇല്ലാത്ത കാലി വണ്ടി നിങ്ങൾ അടിച്ചു മാറ്റിയെന്ന് ബ്രാൻ ചോദിക്കുമ്പോൾ സാറേ എനിക്കൊന്നും അറിയില്ല സാറേ ഞാൻ പറഞ്ഞല്ലോ ഡ്രൈവറായിട്ട് പോവാ അല്ലാതെ ഇവരുടെ പ്ലാനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല സത്യം പറഞ്ഞാൽ എന്റെ കഷ്ടപ്പാടിനെ എനിക്ക് ഒരുപാട് പൈസ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് അവർ യൂസ് ചെയ്തതാണ് പിന്നെ എന്റെ കഷ്ടപ്പാട് കൊണ്ട് ഞാൻ അവരുടെ കൂടെ കൂടി പോയതാ ശരി തൽക്കാലം നീ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുക അതുപോലെ തന്നെ നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയ നിങ്ങളുടെ ആ ഒരു ടീം ലീഡർ ഉണ്ടല്ലോ അവൻ ആരാണ് റേ മറി മറി അവനാണെന്ന് ചോദിക്കുമ്പോൾ ഡാനി ഒന്ന് ഞെട്ടിപ്പോവാണ് പിന്നെ അവൻ സംഭവിച്ചു അതേ സാറേ ആ റേ തന്നെയാണ് അവനാണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തത് അങ്ങനെ ഡാനി അവൻ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അത് അതുപോലെ തന്നെ പറയാണ് അതായത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ റേ ജയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയ വാർഡ് എന്ന വ്യക്തമായ പദ്ധതി അവൻ ഉണ്ടായിരുന്നു നടത്താൻ പോകുന്ന കവർച്ചയ്ക്കായിട്ട് പല ആൾക്കാരെയും അവൻ ഹയർ ചെയ്യും സത്യം പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ഇന്റർവ്യൂ വരെ അതിന് നടത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ തന്നെ നല്ല രീതിയിൽ കാർ ഓടിക്കുന്നു പറഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്നെ അവരെടുത്തത് അങ്ങനെ ടീം എല്ലാം റെഡി ആയതിനു ശേഷമാണ് ആ ഒരു ചെറിയ ബാങ്കിൽ പോയിട്ട് ഇരുപത് കോടി ഞങ്ങൾ മോഷ്ടിച്ചത് എന്നാൽ അത് വെക്കാൻ നിൽക്കുന്ന സമയത്ത് റേ പറഞ്ഞു ഈ ഒരു ഇരുപത് കോടി നമുക്ക് പങ്കുവെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തികയോ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയത് സോ ഈ ഒരു കാശ് വെച്ച് നമുക്ക് ബിഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പ്ലാൻ ചെയ്യാന്ന് പറയാണ് എന്നാൽ ഇതിൽ കൂടുതലായിട്ട് ഒന്നും എനിക്ക് അറിയില്ല എന്ന് ഡാനി ഇപ്പോ ബ്രയാനോടും അവന്റെ ആ ഒരു ടീമിനോടും പറയാം സാറേ ഇതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല ദയവ് എന്നെ ഉപദ്രവിക്കരുത് ഒന്ന് വിടാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ബ്രേം പറയണം ഓക്കെ ഓക്കെ തൽക്കാലം നീ വിട്ടോ പക്ഷെ വിളിപ്പിച്ചാലും നീ വരണം പിന്നെ സീക്രട്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ ഞങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ പാസ് ചെയ്ത് തരണം ഓക്കെ ആണെങ്കിൽ പൊയ്ക്കോ എന്ന് പറയണം ശരി ഡാനി ആകെ അവിടുന്ന് പോവാണ് എന്നാൽ ഇതുപോലെ പോലീസുകാർ അവനെ പൊക്കി നല്ല പെട കൊടുത്തു ഇങ്ങനെയുള്ള കാര്യമൊന്നും അവന്റെ ടീമിലുള്ള ആരോടും പറഞ്ഞില്ലാട്ടോ ഇവിടെ സീൻ കിട്ടിയ അടുത്ത സീനിൽ ഈ കൊള്ളക്കാരൻ പ്രേ ഉണ്ടല്ലോ അവനെയും അവന്റെ ആ ഒരു ടീമിനെയും കാണിക്കുകയാണ് ശരിക്കും അവരാവ് കോടി മോഷ്ടിച്ചു എന്നാൽ അത് വെച്ച് മറ്റെന്തോ കാര്യം പ്ലാൻ ചെയ്യാൻ പോവാണ് ആ കാര്യം ഡാനി ഇപ്പോ ബ്രയാനോട് പറഞ്ഞല്ലോ എന്നാൽ ആ കാര്യം എന്താണെന്ന് ഡാനിക്ക് അറിയില്ലായിരുന്നു അതെന്താണെന്ന് ഇവരോട് എല്ലാവരോടും ആയിട്ട് ഇപ്പോൾ ഈ റേ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അതായത് നമ്മൾ ഈ ഇരുപത് കോടി മോഷ്ടിച്ചിട്ടുണ്ടല്ലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ അല്ലെങ്കിൽ പർച്ചേസിങ്ങനായിട്ട് ഈ പൈസ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ സീരിയൽ നമ്പർ പെട്ടെന്ന് തന്നെ ട്രേസ് ആവും സോ അവിടുത്തെ ഒരു സി സി ടി വി മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോലീസുകാർക്ക് സിമ്പിൾ ആയിട്ട് നമ്മളുടെ അടുത്തേക്ക് വരാം നമ്മൾ അവർ എളുപ്പത്തിൽ പൊക്കുകയും ചെയ്യും കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ആ നോട്ടിലെ സീരിയൽ നമ്പർ തന്നെ അതൊക്കെ റെക്കോർഡിലുള്ള ഡാറ്റാബേസിലുള്ള നോട്ടുകളാണ് അപ്പൊ അത് പൊക്കിയ ആൾക്കാരെ അവർക്ക് എളുപ്പത്തിൽ പൊക്കിക്കൂടെ എന്നാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താ വെച്ചാല് ഡെയിലി ഇവിടെയുള്ള ഒരു റിസർവ് ബാങ്കിന്റെ മറ്റൊരു ബ്രാഞ്ചിൽ പഴയ നോട്ടുകൾ ആവശ്യമില്ലാത്ത നോട്ടുകൾ ഇതെല്ലാം ഡെയിലി കൊണ്ടുപോയി ചെയ്യുന്നുണ്ട് അതായത് ചെറിയ ചെറിയ ആക്കി അരച്ച് നശിപ്പിച്ചു കളയുന്നുണ്ട് ആദ്യം ഇത് നശിപ്പിക്കാനായിട്ട് അവരുടെ ഒരു സെക്ഷനിലേക്ക് കൊണ്ടുപോകുമ്പോ തന്നെ ഈ നോട്ടുകളുടെ സീരിയൽ നമ്പർ മുഴുവനായിട്ടും ഇവരുടെ ഡാറ്റാബേസിൽ നിന്നും അവർ ഡിലീറ്റ് ആക്കി കളയും അതായത് ഇതുപോലെ നോട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന രീതിയിൽ ഡിലീറ്റ് ആക്കി കളയും ആ ഒരു നോട്ട് പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളയാ സോ അങ്ങനെ ഡാറ്റാബേസിൽ നശിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ആ ഒരു ഉണ്ടല്ലോ അതാണ് നമ്മൾ അടിച്ചു മാറ്റേണ്ടത് ആ നോട്ട് എങ്ങാനും നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതിലെ സീരിയൽ നമ്പർ വെച്ച് നമ്മൾ ട്രേസ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് ഡാറ്റാബേസിൽ ആ സീരിയൽ നമ്പർ ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ സേഫ് ആണ് എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുമോ ഇല്ല ഇതുപോലെ കവർച്ച നടന്ന വിവരം അവര് തന്നെ അറിയാൻ പാടില്ല എന്നാലേ നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് സേഫ് ആകുകയുള്ളൂ സോ അതിന് വ്യക്തമായിട്ടുള്ള ഒരു വെൽ പ്ലാൻ നമുക്ക് വേണം മിക്ക ദിവസങ്ങളിലും അവിടെ വെച്ച് ഏകദേശം ഇരുന്നൂറ് കോടി രൂപയോളം ഇതുപോലെ നശിപ്പിച്ചു കളയുന്നുണ്ട് വർഷത്തിൽ ഒരു തവണ നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ആ പൈസ അടിച്ചു മാറ്റിയാൽ മതി അവരറിയാനും പാടില്ല സംഭവം നമ്മുടെ കയ്യിലേക്കും കിട്ടണം ആ ഒരു വർഷം നമുക്ക് പൊളിക്കാം എല്ലാ വർഷവും ഇതുപോലെ ഒരു തവണ നമ്മൾ ചെയ്താൽ മതി പക്ഷെ ഇതിനാവശ്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള പദ്ധതി അതിപ്പോഴും ഇവർ പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ എന്തായാലും അവരുടെ പദ്ധതി എന്താണെന്ന് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ ഡാനി ഡാനി വർക്ക് ചെയ്യുന്ന ആ ഒരു ബാറിൽ ഫുഡ് സപ്ലൈയും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഈ ബാങ്കിലേക്ക് പല ആൾക്കാരും ഫുഡിന് ഡെലിവറിക്കായിട്ട് വിളിക്കാറുണ്ട് സോ ഡെലിവറിക്ക് മിക്ക ദിവസവും പോകാറുള്ളത് ഡാനി തന്നെയാണ് അങ്ങനെ ഫുഡ് എല്ലാം ഡെയിലി അവൻ കൊടുക്കുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അവൻ ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല ആ ബാങ്കിലെ പ്രധാനമായിട്ടുള്ള രണ്ട് സ്റ്റാഫുകൾ ഡെയിലി ഈ ഡാനിയെ വിളിച്ചിട്ട് ഫുഡ് ഓർഡർ ചെയ്യും അതും മിക്കവാറും ന്യൂഡിൽസ് ആയിരിക്കും സോ ഇത്തവണ ഡാനിയെ അവർക്ക് കൊടുക്കാനായിട്ട് ന്യൂഡിൽസ് കൊണ്ടുവന്നു എന്നാൽ എക്സ്ട്രാ വേറെ ഒരു പാക്കറ്റും കൂടെ അവൻ കരുതിയിട്ടുണ്ടായിരുന്നു ഇതുമായിട്ട് നൈസായിട്ട് അവൻ ബാത്റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അവിടെ അത്ര പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാത്തൊരു ഭാഗത്ത് ഈ ന്യൂഡിൽസ് അവൻ ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ഇത് എന്തിനാ അവൻ ചെയ്യുന്നതെന്ന് യാതൊരു ഐഡിയ ഇല്ല ഇല്ലാട്ടോ പിന്നീട് ഈ റെ അവൻ്റെ ഒരു ഗ്യാങ് കൂട്ടത്തില് ഡാനി ഉണ്ട് കേട്ടോ ഒരു ഹോട്ടലിന് ഭക്ഷണവും വെള്ളടിയൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതേ ഹോട്ടലിലേക്ക് തന്നെ പ്രയാനും അവന്റെ ഒരു ടീമും കൂടെ വരുന്നുണ്ട് നന്നായിട്ട് മദ്യപിച്ച് ഒരുമാതിരി ഒരു അലമ്പ് രീതിയിലായിരുന്നു ബ്രയാൻ സോ അവിടെ ഇരുന്ന് മദ്യപിക്കുന്ന ഈ റേ മെർമറിൻ അവന്റെ ആ ഒരു ടീം ഡാനിയൊക്കെ കാണുകയാണ് അങ്ങോട്ടേക്ക് ഇപ്പോൾ ചെറിയൊരു അലമ്പോട് കൂടിയിട്ട് ബ്രയൻ ഡാ ഡാനി നിനക്ക് എന്നെ മനസ്സിലായില്ലേ അടാ ഞാനടാ ബ്രയാൻ നമ്മൾ ആ ഒരു ജിമ്മിൽ വെച്ച് അന്ന് ഒരുമിച്ച് ഒരുമിച്ച് വർക്ക്ഔട്ട് ചെയ്തായിരുന്നു എന്നിട്ട് എന്താടാ നീ മൈൻഡാക്കാത്ത അങ്ങനെ ഒരുമാതിരി ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള അലമ്പായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ റേ ഒരു സംശയത്തോട് കൂടിയിട്ട് ഡാനി ഇങ്ങനെ നോക്കുകയാണ് പെട്ടെന്ന് തന്നെ ബ്രാന്റെ കൂടെയുള്ള ബാക്കിയുള്ള പോലീസുകാർ വന്നിട്ട് ബ്രയാനെ വിളിച്ചുകൊണ്ട് പോകണം സോറി കേട്ടോ വെള്ളം അടിച്ച് തലക്കേറിയിട്ടാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ബ്രയാനെ അവർ കൂട്ടിക്കൊണ്ട് പോകണം എന്നാ റേയ്ക്ക് നല്ല സംശയം വന്നിട്ട് ഇവരെല്ലാവരെയും കൂട്ടി ഇവരുടെ താളത്തിലേക്ക് ചെല്ലുകയാണ് റെയിപ്പോ ഡാനിയുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയാണ് അവൻ അവിടെ വെച്ച് ഇതുപോലെ നിന്നെ ജിമ്മിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നാടകം കളിച്ചാൽ അത് ഞാൻ വിശ്വസിക്കാനല്ലേ സത്യം പറഞ്ഞു തല പൊളിക്കുന്നു അവന്റെ തലയിൽ ഗണ്ണ് വെക്കുകയാണ് ഉറപ്പാണ് നോണ പറഞ്ഞാൽ തല പോകുന്ന ഡാനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൻ സത്യം വിളിച്ച് പറയുകയാണ് അതായത് നൈസായിട്ട് ഈ ബ്രയാനും അവന്റെ ആ ഒരു ടീമും കൂടെ പൊക്കിയിരുന്നു അവർ പോലീസുകാരാണ് നല്ല പെടം കിട്ടി അതുകൊണ്ട് തന്നെ സത്യം എനിക്ക് പറയേണ്ടി വന്നു എന്നാൽ നമ്മുടെ യഥാർത്ഥ പദ്ധതി എന്താണെന്ന് ഞാൻ ഒരക്ഷരം പോലും അവരോട് മിണ്ടിയിട്ടില്ല ആ ആരുപത് കോടി മോഷ്ടിച്ച കാര്യം അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ഡി ഡാനി പറയാണ് ഇപ്പൊ റേയ്ക്കും കുറച്ചൊരു ബുദ്ധി തോന്നുന്നു ഓ അവരങ്ങനെ നമ്മുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ് അല്ലേ അവൾ അറിഞ്ഞിട്ട് ഒരു എലിയെ പിടിക്കുന്ന നിസാരത്തോടു കൂടെ നമ്മളെ കളിപ്പിക്കാനാ ഭാവ് നമുക്ക് അവർക്കിട്ട് ഒരു പണി കൊടുക്കണം നീ ഒരു കാര്യം ചെയ്യേ ഏഹ് ഇനി ഒരു നാടകം കളിക്കും അവന്മാര് കാണു എന്നിട്ട് അടുത്ത മോഷണം നമ്മൾ എപ്പാ നടത്താൻ പോകുന്ന ആ ഒരു ഡേറ്റും സമയം പറഞ്ഞു കൊടുക്ക് അടുത്ത വെള്ളിയാഴ്ച സോ ഇപ്പൊ റേ പറഞ്ഞതുപോലെ തന്നെ ഡാനി ഈ ഒരു കാര്യം പോയിട്ട് ഒരു ഷോപ്പിൽ വെച്ച് ബ്രയാനോടും അവന്റെ ടീമിനോടും പറയുന്നുണ്ട് ഇപ്പൊ ബ്രയാനോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാന്ന് ബാറിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ പെരുമാറിയത് ഇപ്പൊ എന്റെ ടീമിന് മുഴുവൻ എന്നെ സംശയമാണ് അതൊക്കെ നീ ഒഴിവാക്കടാ അതൊക്കെ ഒരു ചുമ്മാ ഒരു തമാശ പോലെയല്ല നീ കാര്യത്തിലേക്ക് പോവാ ഇങ്ങനെ ഇപ്പൊ ഒരു കെയറും ഇല്ലാതെ ബ്രാൻ പറയുമ്പോൾ ഡാനി പറയണ ആ ഒരു റേയും അതായത് എല്ലാവരും കൂടിയിട്ട് ഈ വരുന്ന വെള്ളിയാഴ്ച എവിടെയൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട് ഏകദേശം ഈ ഒരു സമയത്താണ് അതുപോലെ തന്നെ ഏതാണ് സ്ഥലം എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അപ്പൊ എന്തായാലും നിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് അങ്ങോട്ടേക്കൊന്ന് പോയിക്കോട്ടോ അതിനെ തടുക്കാൻ ശ്രമിച്ചോ പക്ഷേ വരുന്ന സമയത്ത് വല്ല ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് വന്നോ അമ്മരുടെ കയ്യിൽ നല്ല മാരക വെപ്പൺസ് ഉണ്ട് വെട്ടി വെച്ചിടും ഒരു കരുണ ഉണ്ടാവില്ല അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം നീ വിട്ടോടാന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഈ ഡാനി ഇവര് വിടുകയാണ് എന്തായാലും ഇതിന് ശേഷം നമ്മുടെ ഈ ബ്രയാൻ ഉണ്ടല്ലോ മറ്റൊരു തെമ്മാടിത്തരം കാണിക്കുകയാണ് പിന്നെ ഞാൻ ഫസ്റ്റ് മുതലേ ഒരു കാര്യം പറയുന്നുണ്ട് ബ്രയാൻ ഒരു നല്ല പോലീസുകാരനെയല്ല ഒരു തെമ്മാടി ആയിട്ടുള്ള പോലീസുകാരനാണ് ഇവൻ എന്താ ചെയ്തെന്നറിയോ ഈ കൊള്ളക്കാരനുണ്ടല്ലോ റേ ഇവന്റെ ഭാര്യ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നത് അങ്ങോട്ടേക്ക് ചെന്ന് അവളെ വളച്ച് അന്ന് രാത്രി അവളുടെ കൂടത്തിനെ കിടക്കുകയാണ് പിറ്റേ ദിവസം ആയിട്ട് ഈ റേ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ബ്രയാൻ ഉണ്ടല്ലോ ഷർട്ടും ജഡ്ഡിയൊക്കെ ഇട്ടിട്ട് അവിടുന്ന് റൂമിൽ ഇറങ്ങി വരികയാണ് സ്വന്തം കെട്ടിയവന്റെ മുന്നിൽ കൂടിയാണ് ബ്രയാൻ ഇമാതിരി പരിപാടി കാണിച്ച് ഇറങ്ങി പോകുന്നത് മുഖത്ത് യാതൊരു കൂസലും ഇല്ല റേ ഇങ്ങനെ ധരിച്ചു നിൽക്കുകയാണ് ഇതിനുശേഷം ബ്രയാൻ നേരെ പുറത്തേക്ക് പോയിട്ട് അവന്റെ കാറിൽ കയറിയിട്ട് വേഗം അവന്റെ ടീമിനെ വിളിക്കുകയാണ് അതായത് ഇവർ മോഷ്ടിക്കാൻ പോകുന്നത് ആ ഒരു ബാങ്കിലാണ് പെട്ടെന്ന് തന്നെ അലേർട്ട് ആയിക്കോ നമുക്ക് പ്ലാനുകൾ ഉണ്ടാക്കണം അതായത് ഈ ഒരു കൊള്ളക്കാരൻ അതായത് റേയുടെ ഭാര്യയുടെ കൂടെ അവൻ ഇന്നലെ രാത്രി ചെലവഴിച്ചത് തന്നെ ആ ഒരു ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതേ സമയത്ത് തന്നെ റേയ്ഡ ആ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് പോയിട്ട് ഭാര്യ ആടിച്ചൊരു പരിവാക്കി അവൻ വെച്ചിട്ടുണ്ടാവും എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാവും അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ഈ പറയ അങ്ങോട്ടേക്ക് വന്നപ്പോൾ അവന്റെ മുഖത്ത് നോക്കി ഭാര്യ അങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് പറയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആ ബാങ്കിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒരു കാര്യം പദ്ധതിയായിരുന്നു പാവം നമ്മുടെ ബ്രയാൻ വലിയ എന്തോ സാധിച്ചു എന്ന രീതിയിൽ ഇവിടെ വന്നിട്ട് അവന് കിട്ടൊരു പണിയെല്ലാം കൊടുത്ത് പോയതാണ് എന്നാൽ അവനാണ് ശരിക്കും മൂഞ്ചിയത് ഫേക്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇവരെല്ലാവരും പോകുന്നത് അങ്ങനെ വെള്ളിയാഴ്ചയായി ഈ വെള്ളിയാഴ്ചയാണ് ആ ബാങ്ക് കൊള്ളയെടുക്കാനായിട്ട് റേയും അവന്റെ ആ ഒരു സംഘവും കൂടെ വരുന്നത് എന്നാൽ നമ്മൾ വിചാരിച്ചത് പോലെയല്ല ആ ബാങ്കിലേക്ക് തന്നെ റേം അവന്റെ ടീമും കൂടെ മോഷ്ടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഒരു കൂട്ടം മുഖംമൂടിധാരികൾ ഉള്ളിലേക്ക് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെ എല്ലാവരും പേടിപ്പിച്ചു നിർത്തണം ഇതുപോലെ പത്ത് കോടി രൂപ ഞങ്ങൾക്ക് വേണം അതുപോലെ രക്ഷപ്പെടാനായിട്ട് ഒരു ഹെലികോപ്റ്ററും കൂടെ ഞങ്ങൾ ൊപ്പിച്ചണെങ്കിൽ സംഗതി ഒക്കെ ആയി നിങ്ങൾക്ക് ആർക്കും ഒന്നും പറ്റില്ല എന്ന് ഇപ്പം അവര് പറയാണ് ഇറയെ പറയുകയാണ് മുഖംമൂടിയൊക്കെ ഇട്ട് നിൽക്കാൻ കേട്ടോ ഇതിനുശേഷം ഇവർ ആ ഒരു ബാങ്കിന്റെ ഗോഡൌണിലേക്ക് പോയിട്ട് അവിടുന്ന് കൊല്ലം നടത്തുകയാണ് മാത്രമല്ല ഇവിടെയുള്ള ഓരോ ആൾക്കാരെയും വിട്ടു തരണമെങ്കിൽ ഞാൻ ചോദിച്ച ആ ഒരു കാശ് പത്ത് കോടി രൂപ ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് കിട്ടണം അതിന്റെ കൂടെ തന്നെ ആ ഒരു ഹെലികോപ്റ്ററും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലും ഓരോ ആളെ വീതം കൊല്ലുവെന്ന് മേലോട്ട് വിളിച്ചു പറയാന്ന് പറയാം അതിന്റെ ആദ്യ പടി എന്നോണം ഒരു പെൺകുട്ടിയെ ഇവരുടെ ഇടയിൽ നിന്ന് വലിച്ചഴിച്ച് കൊണ്ടുപോകണം ഒരു ബാത്റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു പെൺകുട്ടിയാണ് എന്ന് പോലും നോക്കാതെ അവിടെ വെച്ച് അവൾ വെട്ടിവെച്ച് കൊന്നു ഇതെല്ലാം കണ്ട് ആ ഒരു ബാങ്ക് മാനേജർ എല്ലാവരും ഭയന്ന് പോകാണ് വേഗം തന്നെ വിളിച്ച് പറയുന്നുണ്ട് പത്ത് കോടി രൂപ ഹെലികോപ്റ്റർ ഇതില്ലെങ്കിൽ ഓരോ മണിക്കൂറിലും ഓരോ ആൾക്കാരുടെ ജീവൻ പോകും അധികം വൈകിയല്ല ഈ ബാങ്കിന്റെ പുറത്തായിട്ട് ലോക്കൽ പോലീസ് നമ്മുടെ ഹീറോ അതായത് ബ്രയാന് ഇവരെല്ലാവരും തടിച്ചു കൂട്ടിയിരിക്കുകയാണ് അതായത് ഈ ഒരു കേസിൽ ഒരിക്കലും ലോക്കൽ പോലീസ് ഇൻവോൾവ് ആകേണ്ട ആവശ്യമില്ല കാരണം ഈ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് ഇതിന്റെ പിന്നാലെയാണ് ബ്രയാനും അതിന്റെ ആ ടീമും സോ ഈ ഒരു മിഷൻ പൂർണ്ണമായിട്ടും ഞങ്ങൾ തന്നെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കങ്ങളാവാണ് പോരാതെ ഉള്ളിൽ ഒരാൾ മരിച്ചിട്ടും കൂടെയുണ്ട് സോ ഇതൊക്കെ ആയപ്പോ ബ്രയാൻ ആകെ ടെൻഷനാണ് ാണ് ഇതിന്റെ കൂടെ തന്നെ അതിന്റെ ഉള്ളിൽ വെച്ച് വലിയൊരു ബ്ലാസ്റ്റ് നടക്കുകയാണ് എന്നാൽ ആ ബ്ലാസ്റ്റിൽ ആരും മരണപ്പെട്ടിട്ടില്ല അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇതേ നേരം തന്നെ ഇവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ പുറത്തേക്ക് കുറച്ച് തടിച്ച ഒരാൾ ആരോടൊ ഫോണിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ തൽക്കാലം നമുക്ക് വിളിക്കാം ഈ ഡെന്നിസ് ഇവരുമായി ബന്ധമൊന്നും ഇയാൾ മറ്റാരോമായിട്ട് അങ്ങനെ സംസാരിക്കുന്നുണ്ട് ഓക്കെ ഈ ഡെന്നീസിനെ ഒന്ന് മനസ്സിൽ വെച്ച മിക്കവാറും ആ ഒരു റേത്തന്നെ ആയിരിക്കും വിളിച്ചിട്ടുണ്ടാവുക ഇതേ നേരം തന്നെ ബ്രയാനും പോലീസുകാരും കൂടിയിട്ട് ഈ ബാങ്കിന്റെ ആ ഒരു ലേ ഔട്ടും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് ബാങ്കിന്റെ അടിയിലൂടെ ഒരു ഡ്രെയിനേജ് പോകുന്നുണ്ട് ഇവർക്ക് മനസ്സിലായി അതുപോലെ തന്നെ ബ്രയന്റെ ചിന്ത യിലൂടെ പല കാര്യങ്ങളും കടന്നു പോകുന്നുണ്ട് ഈ ഒരു സംഘം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പരിപാടിക്കൊന്നും ഇല്ല സോ ഇതുപോലെ ഒരു ചെറിയ ബാങ്കിൽ വന്നിട്ട് ഒരു പത്ത് കോടി രൂപയ്ക്ക് വേണ്ടി ഇവർ ഇവർമാതിരി സാഹസൊക്കെ കാണിക്കോ സംതിങ് ഫിഷി എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ബ്രയാൻ ഒന്നും നോക്കിയില്ല ബാങ്കിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുകയാണ് ഇതുപോലെ ചെന്നാൽ കൂട്ടത്തിലെ ഓരോ ആൾക്കാരെയും കൊല്ലുവെന്നര് ഭീഷണിപ്പെടുത്തിയ എന്ന ഉള്ളിലേക്ക് ബ്രയാൻ ഇങ്ങനെ കയറി ചെല്ലുമ്പോ അവിടുത്തെ ലോക്കൽ പോലീസ് എഫ് ബി എല്ലാവരും ആകെ ഭയത്തിൽ നിൽക്കുകയാണ് നിൽക്കണം ഉള്ളിലേക്ക് പോയ ബ്രയാന് ഒന്നും സംഭവിച്ചില്ല അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയെ ബാത്റൂമിൽ വെടിവെച്ച് കൊന്നിട്ടില്ല ആ ബാത്റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ പെൺകുട്ടിക്കൊന്നും സംഭവിച്ചില്ല മിണ്ടാതിരിക്കാൻ വേണ്ടി അവളെ വാൺ ചെയ്ത് നിർത്തിക്കുകയായിരുന്നു മാത്രമല്ല നേരത്തെ ഇവിടെ വെച്ചൊരു ബ്ലാസ്റ്റ് നടന്ന ശബ്ദം ഇവർ കേട്ടായിരുന്നല്ലോ അത് എവിടെയാന്ന് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു ഓവാലില്ലേ ഈ ബാങ്കിന്റെ അടിയിലൂടെ പോകുന്ന അതിന്റെ മുകളിലാണ് ബ്ലാസ്റ്റ് നടന്നിരിക്കുന്നത് അവിടെ ഒരു ഹോൾ ഉണ്ടായിരിക്കുകയാണ് ശരിക്കും ആ ബ്ലാസ്റ്റ് നടത്തിയത് ഈ ഹോളിലൂടെ ആ ഡ്രെയിനേജ് ചാലിലൂടെ അവർക്ക് രക്ഷപ്പെട്ടു പോകാനാണ് സത്യം പറഞ്ഞാൽ ഇവരുടെ മോശമോ പദ്ധതിയോ ഒന്നും ഇവിടെ വെച്ചല്ലായിരുന്നു ഒരു അഞ്ചാറ് മണിക്കൂർ നേരത്തേക്ക് പോലീസുകാരുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും ഇങ്ങോട്ടേക്ക് മാത്രമാവാനായിട്ട് അവരെ ഡൈവേർട്ട് ചെയ്യാനാണ് റോം മെർമറീനും അവന്റെ സംഘവും കൂടെ ഈ പരിപാടി ഇവിടെ ചെയ്തു വെച്ചത് ഇവിടെ വെച്ച് നമ്മുടെ ബ്രയാനും അവന്റെ ആ ഒരു ടീമും ആകെ കൺഫ്യൂസ് ആവുകയാണ് ഇവന്മാർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് നമ്മളിങ്ങനെ കബളിപ്പിക്കണമെങ്കിൽ മറ്റെന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ എവിടെയായിരിക്കും എവിടെ പോയിട്ടായിരിക്കും അവരുടെ ആ ഒരു പണി ഒപ്പിക്കുന്നത് അവർ എത്ര ആലോചിച്ചിട്ടും ബ്രയാന് അത് കിട്ടുന്നില്ല എന്നാൽ നമ്മുടെ പിള്ളേരുണ്ടല്ലോ പിള്ളേരൊന്നും പറയാൻ പറ്റില്ല കൊള്ളക്കാര് ആ ഇവന്മാര് അവരുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കഥയുടെ ആരംഭത്തിൽ കാശ് കൊണ്ടുവന്ന ആ ഒരു എം ടി വാൻ ഇവർ മോഷ്ടിച്ചില്ലേ അത് എന്തിനാണെന്ന് ഇപ്പൊ കണ്ടോ നിങ്ങൾ ശരിക്കും പോലീസുകാരുടെ അതേ രീതിയിൽ വേഷം ധരിച്ച് അതേ രീതിയിൽ ഐ ഡി കാർഡ് ഉണ്ടാക്കിയിട്ട് ഇവർ ആ ഒരു വാനുമായിട്ട് കാശെല്ലാം നശിപ്പിക്കുന്ന ആ ഒരു ബാങ്ക് ഉണ്ടല്ലോ ആ ബാങ്കിലേക്ക് ചെല്ലുകയാണ് മാത്രല്ല അവരുടെ വാനില് ഇവർ നേരത്തെ കൊള്ളയടിച്ച ഇരുപത് കോടി രൂപയുണ്ടായിരുന്നു അങ്ങനെ പേപ്പറും കാര്യങ്ങളൊക്കെ ഓക്കെ ആയതുകൊണ്ട് ഇവർ ആ ഒരു ബാങ്കിന്റെ ഉള്ളിലേക്ക് എൻട്രോ ആവുകയാണ് ഇതിലേക്ക് എങ്ങനെ കടക്കണം എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം ഇതിനെ കുറിച്ചെല്ലാം വ്യക്തമായിട്ട് മാസങ്ങളോളം ഇവർ സ്റ്റഡി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവരാരും പിടിക്കപ്പെടുന്നില്ല ഇപ്പൊ ആ ഒരു വാനിലുള്ളത് റെയും അതുപോലെ തന്നെ അവന്റെ കൂട്ടാളിയായിട്ടുള്ള ഗസ്സുമാണ് അങ്ങനെ ഇവർ രണ്ടുപേരും നശിപ്പിക്കാനായിട്ട് ഈ ഇരുപത് കോടി രൂപയുമായിട്ട് ആ ഡെസ്ട്രോയ് ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ അതിന്റെ വാതിൽക്കൽ വരെ എത്തുകയാണ് അപ്പോ പിന്നീട് ഇവര് കൊണ്ടുവന്ന ആ ഒരു ഇരുപത് കോടിയുടെ ആ ഒരു നോട്ടുകൾ ഉണ്ടല്ലോ അതുള്ളിലേക്ക് ഇവർ കൊടുക്കുകയാണ് അവിടെ വെച്ച് അതിന്റെ ഒരു സീരിയൽ നമ്പർ നോക്കും ആ സീരിയൽ നമ്പർ ഡാറ്റാബേസിൽ നിന്ന് ഡിലീറ്റ് ആക്കും എന്നിട്ട് ആ ഒരു നോട്ട് ഇവിടെ നിന്ന് നശിപ്പിച്ചു കളയും സോ ആ ഒരു പ്രൊസീജിയർ അവിടെ നടക്കാൻ നിൽക്കുകയാണ് ഇതേ സമയത്ത് തന്നെ അവന്റെ ചെവിയിൽ വെച്ച ആ ഒരു മൈക്കിലൂടെ ആരും അറിയാത്ത സംസാരിക്കുന്നുണ്ട് അതായത് ഇവരുടെ ടീമിൽ ആ ഒരു ബോസ്കുണ്ടല്ലോ മുട്ട ഇവൻ മറ്റെവിടെയോ തയ്യാറായി നിൽക്കുകയാണ് എന്തോ ഒരു ലൈന് ഇലക്ട്രിക്കൽ ലൈൻ കട്ട് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെ ഇതേ നേരം ആ ഒരു ചെറിയ ബാങ്കിൽ ഒരു തേങ്ങാക്കുലിയും നടക്കുന്നില്ല സോ അവിടെ നിന്ന് നമ്മുടെ ബ്രയാന ടീമും കൂടെ പുറത്തേക്ക് വരികയാണ് മാത്രമല്ല ഈ കേസ് ഞങ്ങൾ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ലോക്കൽ പോലീസും എഫ് ബി ഒക്കെ ഉണ്ടായിരുന്നല്ലോ അവരോട് പറയുന്നത് ഇനി കേസ് നിങ്ങൾ തന്നെ എടുത്തു എനിക്കത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ബ്രാൻ അവിടുന്ന് തല പോവുകയാണ് കാരണം പഹയമാർ ഇവിടുന്ന് ഇവരെല്ലാവരും പറ്റിച്ചുകൊണ്ട് മറ്റെവിടെയും പോയിട്ട് വലിയ പരിപാടി ഒപ്പിക്കുകയാണ് കാര്യം ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ബാങ്കിൽ വെച്ച് ഇവര് കൊണ്ടുവന്ന ആ ഒരു ട്വന്റി സിആർ ഉണ്ടല്ലോ അതായത് ഇരുപത് കോടിയുടെ ആ ഒരു നോട്ട് അത് അൺലോഡ് ചെയ്യാനും തുടങ്ങി അതുപോലെ തന്നെ കൗണ്ട് ചെയ്യാനും തുടങ്ങിയാണ് ഇതേ സമയത്ത് തന്നെ ഈ ഉണ്ടല്ലോ വിളിച്ച് പറയുകയാണ് ബോസ്കോ കട്ട് ചെയ്തുതന്നെ ലൈൻ കട്ട് ചെയ്തു ഇപ്പൊ ഇങ്ങോട്ടേക്കുള്ള ഇലക്ട്രിസിറ്റി സപ്ലൈ ഉണ്ടല്ലോ അത് പയ്യെ പയ്യെ നിലക്കാൻ വേണ്ടി പോകണം തൽക്കാലം ബാറ്ററിയിൽ വർക്ക് ആവും വേഗം തന്നെ അങ്ങോട്ടേക്ക് പോലീസാർ വന്നിട്ട് അവിടെ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനോടും പറയാണ് സോ നിലവിൽ ആ നോട്ടുകൾ നശിപ്പിച്ചു കളയുന്ന ആ ഹാളിൽ ഇപ്പൊ ആരുമില്ല ഈ സമയത്ത് ഉണ്ടല്ലോ മൈക്ക് അത് പതിയെടുത്തിട്ട് ഏറെ ഒരാള് വിളിക്കുന്നുണ്ട് പയ്യെ പുറത്തേക്ക് വാന്ന് പറയണം ആരോട് നമ്മുടെ ഡാനിയോട് ഡാനി ആ സമയത്ത് എവിടെ ഉണ്ടായിരുന്നത് ഈ ഇരുപത് കോടി രൂപയുടെ ആ ഒരു നോട്ടുണ്ടല്ലോ ഇതിങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടല്ലേ ഇതിന്റെ ഉള്ളിലാണ് ഡാനി ഉണ്ടായിരുന്നത് അവൻ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഡിവൈസ് ഓൺ ആക്കുന്നുണ്ട് അത് ഓൺ ആക്കിയതോട് കൂടിയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന സി സി ടി വി വിഷൽസ് ഒന്നും അത് കാണുന്നവർക്ക് കാണാൻ പറ്റാതെ ആവുകയാണ് അതായത് സി സി ടി വി വർക്ക് ആവാതാവുന്നുണ്ട് ഇപ്പൊ പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരു ബന്ധവും കുറിച്ച് തടിച്ച ഒരാൾ ആരെയോ വിളിച്ചെന്ന് പറഞ്ഞല്ലേ ഡെന്നിസ് വന്നിട്ടില്ലേ സോ അവൻ എങ്ങോട്ടോ പോകുന്ന ലൈന് ഫോൺ അത് അവനിലേക്ക് മാത്രം വരാനായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആ രണ്ട് ലേഡീസ് ഉണ്ടല്ലോ എപ്പോഴും നമ്മുടെ ഡാനി വിളിച്ചിട്ട് ന്യൂഡിൽസ് വേണമെന്ന് പറയുന്ന ആ രണ്ട് പേര് ആ അവർ ഇത്തവണ വിളിച്ചിട്ട് വീണ്ടും ഇതാ ന്യൂഡിൽസ് ഓർഡർ ചെയ്തിരിക്കുകയാണ് പക്ഷെ ആ കോള് പോകുന്നത് ഹോട്ടലിലേക്കല്ല ദാ ഫോണുമായിട്ട് ഇവിടെ നിൽക്കുന്ന ഇയാൾക്കാണ് അതായത് ഈ ഡെന്നിസിന് കാരണം ഓർഡർ ഹോട്ടലിലേക്ക് പോകാൻ പാടില്ല ഇവർക്ക് തന്നെ വരണം ഹോട്ടലിലേക്ക് കോൾ പോയാൽ അവിടെ നിന്നുള്ള ആൾ വരിക സോ അതുകൊണ്ടാണ് അവർ വിളിക്കുന്ന കോൾ കറക്റ്റ് ആയിട്ട് ഡൈവേർട്ട് ചെയ്ത് ഈ ഡെന്നിസിന്റെ ഫോൺ എത്തിച്ചത് സോം പറയാണ് മാഡം അധികം വൈകാതെ എത്തിക്കാറുണ്ട് ഇതേ സമയത്ത് തന്നെ നോട്ടുകൾ മുഴുവനായിട്ട് നശിപ്പിക്കുന്ന ആ ഹാളിലാണല്ലോ ഈ പാരുള്ളത് ഡാനി ഡാനി എന്താ ചെയ്യുന്നത് ഡാറ്റാബേസിൽ നിന്നും സീരിയൽ നമ്പേഴ്സ് ഡിലീറ്റ് ആക്കി കളഞ്ഞ നോട്ടുകൾ ഒരുപാട് അവിടെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് അതിപ്പോ ഒരു മിഷീൻ്റെ ഉള്ളിലിട്ട് അതിനെ ചെതിരിപ്പിച്ച് കളയണം ഇതെല്ലാം കൂടെ പിന്നെ പെറുക്കിയെടുത്ത് ഒരു കവറിൽ കെട്ടിയിട്ട് അവിടെ തന്നെ ഒരു കുപ്പയുണ്ട് അതിലേക്ക് ഇടണം എന്നാൽ ഡാനി ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാല് ഇതുപോലെ സീരിയൽ നമ്പർ ഡിലീറ്റ് ചെയ്യപ്പെട്ട ആ നോട്ടുകൾ ഉണ്ടല്ലോ ഇത് പ്രത്യേകമായിട്ട് ഒരു ബാഗിലേ കെട്ടിട്ട് ആ കുപ്പയിലേക്ക് എറിഞ്ഞ് കളയാണ് അതായത് ആ ഒരു നോട്ടുകൾ നശിപ്പിക്കപ്പെടാം आदे, आदे ने ना ना। so, दने दने। െ എന്നാൽ അതിന്റെ സീരിയൽ നമ്പർ ആണെങ്കിൽ ഡാറ്റാബേസിൽ നിന്നും ഇല്ലാതായിട്ടുണ്ട് ധൈര്യമായിട്ട് ഈ പൈസ പുറത്തേക്ക് കൊണ്ട് ഇവർക്കിന് ഉപയോഗിക്കാം ആരും ഇവരെ ഈ കാശ് വെച്ച് ട്രേസ് ചെയ്യാൻ പോകുന്നില്ല എംമാതിരി ട്രിക്ക് ആണല്ലേ എന്തായാലും ഇതേ സമയം തന്നെ ജനറേറ്റർ ഓൺ ആക്കുകയാണ് സോ അതിന്റെ ആ ഒരു സ്റ്റാഫുകൾ വീണ്ടും ഉള്ളിലേക്ക് തന്നെ വരുന്നുണ്ട് എന്നാൽ ഒരു ഗ്യാപ്പിന് നമ്മുടെ ഈ ഒരു ഡാനി ആണെങ്കിൽ എ സി വിൻഡിലൂടെ മുകളിലേക്ക് കയറിയിട്ട് അവൻ മറ്റൊരു വഴിയിലൂടെ പോവുകയാണ് അതുപോലെ തന്നെ മെഷീൻ ഓഫായിരുന്നല്ലോ അതും ഓൺ ആക്കുകയാണ് അതുപോലെ തന്നെ സി സി ടി വി പഴയതുപോലെ ആണ് അവിടെയുണ്ടെങ്കിൽ ടെക്നീഷ്യൻസ് വിചാരിച്ചു കറണ്ട് പോയതുകൊണ്ട് ആയിരിക്കും ഇതുപോലെ സി സി ടി വി വർക്ക് ആവാതായത് എന്ന് രീതിയിലും ഇവർ ശരിക്കും ഇവിടെ കബളിപ്പിച്ച കളിയാണ് അതായത് ഇവിടെ ഒരു മോഷണം നടന്നു എന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ആർക്കും മനസ്സിലാവരുത് എന്തായാലും ഈ ഡെസ്ട്രോയ് ചെയ്യുന്ന ആ ഒരു സ്റ്റാഫുകളുണ്ടല്ലോ അവരുള്ളിലേക്ക് വന്നിട്ട് ബ്രയാൻ കൊണ്ടുവന്ന അവർ നേരത്തെ ആ ഒരു ഇരുപത് കോടിയുടെ ആ ഒരു നോട്ടുണ്ടല്ലോ ഇത് മുഴുവൻ നശിപ്പിച്ച കളിയാണ് എന്നാൽ ഇവിടെ നിന്നും ആ സീരിയൽ നമ്പേഴ്സ് ഡിലീറ്റ് ആയ നോട്ടുകൾ കുപ്പയിലേക്ക് നേരത്തെ തന്നെ ഡാനി വിളിച്ചെറിഞ്ഞ കാര്യമൊന്നും ഇവരെ അറിയുന്നില്ല കേട്ടോ കാരണം കുറെ നോട്ടുകൾ അവിടെ അടുക്കി വെച്ചിരിക്കുകയാണ് എന്തായാലും വന്ന പണി തീർന്നു ഇനി റേ അതുപോലെ തന്നെ ഗസ് ഇവർക്ക് പുറത്തേക്ക് പോയാൽ മതി ഇവിടുന്ന് കാശ് അടിച്ചു മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അവരായിട്ട് തന്നെ ആ കാശ് കൊണ്ടിട്ട് കുപ്പയിലിടും അപ്പൊ ആ കുപ്പയിൽ പോയിട്ട് സാധനം എടുത്താൽ മതി എന്ത് സിമ്പിൾ ആയിട്ടുള്ള മോശം ആണല്ലേ പക്ഷെ തല അത് നന്നായിട്ട് വർക്ക് ചെയ്ത് വ്യക്തമായ പ്ലാനിങ് അവരുണ്ടാക്കി ഇതുകൊണ്ടാ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്തായാലും ഇതുപോലെ നശിപ്പിക്കപ്പെട്ട ആ ഒരു ഉണ്ടല്ലോ അത് മുഴുവൻ ഇട്ടിട്ട് അത് വേറെ ലോറിയിലാണ് വേസ്റ്റിലേക്ക് കൊണ്ടു ഇടാൻ വേണ്ടി പോവാ സോ ആ ലോറി പോകുന്നത് നോക്കിയിട്ട് ഇവര് കാത്തു നിൽക്കണം ആര് റേ അതുപോലെ തന്നെ ഗസ് ഇതേ നേരം തന്നെ എ സി വെന്റിലേറ്ററിലൂടെ നമ്മുടെ ഡാനി അങ്ങനെ രക്ഷപ്പെടുന്നുണ്ടല്ലോ അവനിപ്പോ നേരെ വന്നിറങ്ങുന്നത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ആ ഒരു ടോയ്ലറ്റിലേക്കാണ് സോ അവിടെ തന്നെ അവന്റെ ആ ഒരു എന്താ പറയാ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന അതുപോലെയുള്ള യൂണിഫോമും അതുപോലെ തന്നെ ടാഗും എല്ലാം അവൻ അവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഒരു ദിവസം ഡെലിവറിക്കായിട്ട് വന്ന സമയത്ത് ഒരു കാരണവില്ലാതെ ഒരു പാക്ക് എക്സ്ട്രാ മാഗി കൊണ്ടുവന്നിട്ട് മുകളിൽ ഒളിപ്പിച്ചു വെച്ചായിരുന്നല്ലോ അതിപ്പോ അവനെടുക്കാണ് എന്നിട്ട് ഡെലിവറി എന്ന രീതിയിൽ എപ്പോഴും ഓർഡർ ചെയ്യുന്ന ഒരു ന്യൂഡിൽസ് ഓർഡർ ചെയ്യുന്ന രണ്ട് സ്റ്റാഫല്ലേ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് എന്നിട്ട് കൂളായിട്ട് തന്നെ അവൻ ഈ ഒരു ബാങ്കിൽ നിന്നും നൈസ് ആയിട്ട് ഇറങ്ങി പോവാണ് മാത്രമല്ല നമ്മുടെ ബ്രയാനും ടീമും ആണെങ്കിൽ ഒരുമാതിരി പ്രാന്ത് പിടിച്ചതുപോലെ സിറ്റി മുഴുവൻ നടക്കുകയാണ് അതായത് ഇവന്മാർ എവിടെ പോയിട്ട് ആ പരിപാടി ഒരു ഐഡിയ ഇല്ല ഇതുപോലെ തന്നെ ഇപ്പൊ ഒരു ീസിലെ സ്റ്റാഫ് അവർക്ക് ഇപ്പൊ ഡെലിവറി ആയിട്ടുള്ള ആ ഒരു നൂഡിൽസ് അത് രണ്ടോ മൂന്നോ ദിവസം പഴക്കുള്ള സാധനമാണ് അപ്പൊ അവരത് കംപ്ലൈന്റ് ചെയ്യുകയാണ് ഇത് കൊണ്ടുപോകുന്ന ആൾ വിടല്ല അവനെ പിടിച്ചു നിർത്തുന്നു പറയുകയാണ് എന്നാൽ അപ്പോഴേക്കും ഡാനി പുറത്തേക്ക് പോയിട്ടുണ്ടായി അതുപോലെ ഇവരുടെ ടീമിൽ ആ ഒരു ബോസ്കോ ഉണ്ടല്ലോ അവൻ മറ്റൊരു ഭാഗത്ത് കാത്തിരിക്കുകയാണ് എന്തിനാണ് ആ ഒരു ബാങ്കിൽ നിന്ന് നശിപ്പിക്കപ്പെട്ട നോട്ട് വേസ്റ്റ് ഇടാനായിട്ട് പോകുന്നില്ലേ ആ ആ വാൻ അവൻ നോട്ടിട്ട് നേരെ അങ്ങോട്ടേക്ക് ചെന്ന് കൈ നീട്ടി ഇയാൾക്ക് നേരെ ബോസ്കോ ഗണ്ണിച്ച് കൊണ്ടുകാണ് മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടി പറയുകയാണ് ജീവിന് ഇയാൾ അവിടെ നോട്ടുകയാണ് പിന്നീട് ആ ഒരു വണ്ടിയുമായിട്ട് ബോസ്കോ നേരെ ഇവരുടെ ആ ഒരു താവളത്തിലേക്ക് പോകുന്നുണ്ട് അതായത് ഇവരുടെ ലീഡർ കുറെ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് അപ്പോ ആ ഇരുന്നൂറ് കോടി രൂപ ഇപ്പൊ എവിടെയാളത് ഇവരെടുത്തുകൊണ്ടു വന്നിട്ടുള്ള ആ ഒരു വാൻഡിന്റെ ബേക്കിൽ വേസ്റ്റിലാളുള്ളത് ഇതേ നേരം തന്നെ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് നൈസായിട്ട് ഇപ്പൊ ഒരു ബാങ്കിൽ നിന്നും ഡാനി പുറത്തേക്ക് വന്നില്ലേ അപ്പൊ സിറ്റിയിലൂടെ കറങ്ങി നടക്കുന്ന ബ്രിയാനും അവന്റെ ആ ഒരു ടീമും കൂടെ ഇപ്പോ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഡാനിയെ കാണുകയാണ് ഇവരെന്തിനൊ ഇങ്ങോട്ടേക്ക് വന്നത് എന്തോ പരിപാടി ഇവിടെ വെച്ച് ഇവർ ഒപ്പിക്കുന്നുണ്ട് അപ്പൊ തന്നെ ഡാനി ഇവർ കയ്യോടെ പൊക്കുകയാണ് ഡാനിയെ ഇവര് കൈയോടെ പൊക്കിയ കാര്യം ആര് കാണാണ് നേരത്തെ വന്ന ആ ഒരു ടെലിഫോൺ കോൾ ഒക്കെ ഉണ്ടല്ലോ അത് ഇവരിലേക്ക് തന്നെ ആക്കിയ ആ ഒരു ഡെന്നിസ് കുറച്ച് തടിയായിട്ടുള്ള ഒരാൾ ആ ഇയാള് കണ്ടു പെട്ടെന്ന് തന്നെ ഈ ഡെന്നിസ് റേ വിളിച്ചിട്ട് പറയാണ് ഡാനി കൊടുങ്ങി അവനെ പോലീസ് നോക്കിയത് പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എങ്ങോട്ടെ വരണേന്ന് ചോദിച്ചപ്പോൾ റേ ഒന്നും നോക്കിയില്ല കോൾ ഒറ്റ കെട്ടിയാലാണ് അതായത് അഞ്ച് പേർക്ക് വേണ്ടിയിട്ട് എന്തിനാ ഇരുന്നൂറ് കോടി രൂപ ഷെയർ ചെയ്യുന്നത് അത് മൂന്നാൾക്കായിട്ട് അങ്ങ് എടുത്താൽ പോരെ പാവം നമ്മുടെ ഡാനി പോലീസുകാരുടെ കയ്യിലുമായി അതുപോലെ തന്നെ ഡെന്നിസ് ആണെങ്കിലും ഓമ്പും പോയി ഇപ്പൊ ഇവര് മൂന്ന് പേര് മാത്രമേ ഉള്ളൂ റേ ഗർസ് ബോസ്കോ ഇവര് വേഗം തന്നെ ആ ഒരു കുപ്പയിൽ നിന്നും ഇവർക്ക് വേണ്ട ഒരു ഉണ്ടല്ലോ അത് വേഗം കളക്ട് ചെയ്തിട്ട് ഇവരുടെ വണ്ടിയിൽ വെച്ചിട്ട് ഇവിടുന്ന് സ്ഥലം വിടുകയാണ് ഇതേ നേരം തന്നെ ബ്രിയാൻ ആണെങ്കിൽ ഡാനി ഇട്ട് പഞ്ഞി കണ്ണ് പൊടിക്കുന്നുണ്ട് അടി കൊണ്ട് കണ്ണ് ഡാനി തത്തയല്ല താറാവ് പറയുന്നത് പോലെ എല്ലാം പറയാണ് അവരുടെ പദ്ധതി എ ടു ഏറ്റവും ആയിട്ട് സീരിയൽ നമ്പർ ഡിലീറ്റ് ആയിട്ടുള്ള ഒരു നോട്ടുകളാണ് ഇവർ അടിച്ചു മാറ്റിയത് അതിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും ഇപ്പൊ നിലവിൽ എവിടെയാണ് ആ ഒരു കാശുണ്ടാവുക അത് എടുക്കാനായിട്ട് അവന്മാർ എങ്ങോട്ടാ പോയിട്ടുണ്ടാവുക എല്ലാം പറഞ്ഞുകൊടുക്കുകയാണ് ഓട്ടും വഹിച്ചില്ല ബ്രയാനും അവന്റെ ടീമും കൂടെ നേരെ അങ്ങോട്ടേക്ക് പോവാണ് ഇപ്പൊ ഒരു ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കുകയാണ് അതേ ട്രാഫിക്കിൽ തന്നെ റേയും ഗസും ബോസ്കോയും കൂടെ ആ ഒരു പൈസയും ആയിട്ട് ഇവിടുന്ന് പോകായിരുന്നു ഇവന്മാരും ഇപ്പോ നമ്മുടെ ബ്രയാനും ടീമും കൂടെ എന്താ സ്കെച്ച് അതുപോലെ തന്നെ റേ ഗസ് ബോസ്കോ ഇവന്മാരും പോലീസുകാരെ കണ്ടു അതുകൊണ്ട് തന്നെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇവരിടുകയാണ് അതായത് ഒരു ഫയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉടനടി നടക്കാൻ വേണ്ടി പോകണം അധികം വൈകിട്ട് ആ പൊട്ടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടേ അവടെ യാത്രക്കാരുണ്ട് അവരുടെ കാർ ഉണ്ട് എന്നൊന്നുമില്ല യക്കത്തിന്റെ ഇടയിൽ കൂടി ആ ബുള്ളറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വായിന്ന് ഇതിനിടയിൽ ബ്രയാൻ അവന്റെ രണ്ടാൾക്കാരോട് സൈഡിലൂടെ പോകാൻ വേണ്ടി പറയാണ് സോ അവർ രണ്ടുപേര് സൈഡിലൂടെ പോയിട്ട് ഗസ്സിനെയും ബോസ്കോയും വെടിവെച്ചിടുകയാണ് രണ്ടുപേരുടെ കാര്യത്തിലും തീരുമാനമായി ഇനി പാക ജീവനോട് ബാക്കിയുള്ളത് റേ മെർമറി അവ മാത്രേ ഉള്ളു അവന്റെ പിറകാലെ നമ്മുടെ ബ്രയാൻ വേറെ പിടിച്ച പോലെ പകയാണ് കേട്ടോ ഇതിനിടയിൽ അവൻ തിരിച്ചു ഫയർ ചെയ്യുന്നുണ്ട് ബ്രയാൻ പെട്ടെന്ന് ഹൈഡ് ചെയ്യും അവനും തിരിച്ചു ഫയർ ചെയ്യും ഇതിനിടയിൽ രക്ഷപ്പെടാനായിട്ട് റേ നല്ല ഹൈറ്റ് ഉള്ള ഒരു ഭാഗം ചാടാൻ നോക്കിയപ്പോൾ ബ്രയാൻ നല്ല നോക്കിയത് പൊട്ടിക്കുകയാണ് അവന്റെ നെഞ്ചിന്റെ സൈഡിലായിട്ട് ബുള്ളറ്റ് കയറുന്നുണ്ട് കേട്ടോ അതായത് ചെരിഞ്ഞിറങ്ങുമ്പോ ഈ കൈയുടെ അടിഭാഗം ഉണ്ടല്ലോ അതിലൂടെ ബുള്ളറ്റ് കയറി രക്തം അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് സൊ രക്തം പോയി ആ ഒരു വേദനയിൽ റേ അവിടെ ഇരുന്ന് പോകണേ ഇതേ സമയത്ത് തന്നെ ബ്രയാന്റെ കയ്യില് ഗണ്ണ് അതിൽ ബുള്ളറ്റ് തീർന്നു വലിയ കണ്ണാണ് സോ ആ ഒരു ഗണ്ണ് മാറ്റി ചെറിയൊരു പിസ്റ്റൽ കയ്യിലേക്ക് എടുക്കുകയാണ് അതുമായിട്ട് പതിയെ പതിയെ ഈ റേയുടെ അടുത്തേക്ക് വരുന്നുണ്ട് റേ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ബ്രയാന് നേരെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ റയുടെ ശാരീരിക അവസ്ഥ വളരെ മോശമാണ് രക്തൊക്കെ പോയിട്ട് ആകെ തളർന്ന് കുത്തി പോയിട്ടുണ്ട് ബ്രയാനിപ്പോ വെടിവെച്ച് വെടിവെച്ച് റേയുടെ കൈയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു ബുള്ളറ്റ് ഇതൊക്കെ തീരുകയാണ് ഗണ്ണിലാണെങ്കിൽ ഒരു തുള്ളി ബുള്ളറ്റ് ഇല്ല സോ ആ ഒരു കാലി പിസ്റ്റൽ മാത്രമേ കയ്യിലുള്ളൂ എന്ന് എന്നാൽ അവന്റെ ഗണ്ണിൽ ബുള്ളറ്റ് ഇല്ല എന്നുള്ള കാര്യം പ്രയാൻ അറിയില്ലല്ലോ സോ ബ്രയാനും അവന്റെ കയ്യിൽ ആ ഒരു കെണ്ണ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാണ് മാത്രമല്ല ബ്രയാൻ എങ്ങനെയെങ്കിലും ഈ റേ ജീവനോട് പിടിക്കണം എന്നാൽ ബ്രയാനെ കബളിപ്പിച്ചുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് റേ ഉണ്ടല്ലോ അവന്റെ ബുള്ളറ്റ് ഇല്ലാത്ത ആ ഒരു ഗണ്ണ് വെച്ച് അവന് നേരെ ചൂണ്ടിയിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്കും തന്റെ ജീവനുമായി ഈ ഇപ്പ്രയാനെ ഷൂട്ട് ചെയ്യുകയാണ് ബുള്ളറ്റ് കയറി കുറെ രക്തവും പോയി അവിടെ വെച്ച് എന്നെ റേ മരിക്കുകയാണ് അതായത് മൂന്നുപേരും തീർന്നു ഇനിയിപ്പോ യുവരെ അടിച്ചുകൊണ്ടുവന്ന ആ ഇരുന്നൂറ് കോടി രൂപയുടെ നോട്ട് അതെന്തായാലും ഇവരുടെ ആ ഒരു കാറിൽ ഉണ്ടാവില്ല നേരെ പോയിട്ട് അവര് ചാക്കു ഇതില് മുഴുവൻ നശിപ്പിക്കപ്പെട്ട അരച്ച് ഉണ്ടാക്കി വെച്ച വെറും പേപ്പർ കഷ്ണങ്ങള് മാത്രം അതായത് ഓൾറെഡി നശിപ്പിക്കപ്പെട്ട നോട്ടിന്റെ ഇതിനു വേണ്ടിയിട്ടാണ് ഈ മൂന്ന് മണ്ടന്മാർ ഇത്രയും കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എന്തോ എന്തോ എവിടെയോ സംഭവിച്ചിട്ടുണ്ട് എവിടെയോ ഇവർക്ക് പാളി പോയിട്ടുണ്ട് ആ ഡാനീന്റെ അടുത്തേക്കോ അവന്റെ അടുത്ത് ചോദിച്ചു നോക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബ്രയൻ അവന്റെ ആളെ കാറിന്റെ അടുത്തേക്ക് വിടാണ് എന്നാൽ ഇവരുടെ വണ്ടിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവരുടെ വണ്ടിയിൽ വിലങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് ആക്കി വെച്ചിരുന്നു ഈ ഡാനിയെ അവൻ ഇപ്പൊ അവിടെ കാണാനില്ല ആ സാധനം തുറന്ന് ഡാനി എങ്ങോട്ടോ രക്ഷപ്പെട്ടു പോയി ഇവിടെ വെച്ചാണ് ബ്രയാന് പല കാര്യങ്ങളും ഇങ്ങനെ തലയിൽ വരുന്നത് അവൻ നേരെ ഈ ഡാനി ചെയ്യുന്ന ഒരു ബാർ ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ചെയ്യുകയാണ് ശരിക്കും ആ ബാർ എന്ന് പറഞ്ഞാൽ ഈ ഒരു റിസർവ് ബാങ്ക് ഉണ്ടല്ലോ ഇതിന്റെ തൊട്ടടുത്തെയായിരുന്നു ഈ ഒരു ബാർ മാത്രല്ല ഈ ബാങ്കിൽ ജോലി ചെയ്യുന്ന മിക്ക സ്റ്റാഫുകളും പല തവണയായിട്ട് അവരുടെ ഡ്യൂട്ടി കഴിയുമ്പോൾ മദ്യപിക്കാൻ വരുന്നത് ഇതേ ബാറിലേക്കാണ് അതുപോലെ തന്നെ ആ ബാറിലേക്ക് വന്ന സമയത്ത് ഡാനി അവന്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ ഇവരെല്ലാം ഒരുമിച്ചെടുത്ത ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടായിരുന്നു സോ ആ ഒരു ഫോട്ടോയിൽ ഈ ഒരു ഗസ് ബോസ്കോ അവരുടെ ഒരു കൊള്ള ടീമിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു സോ ഇവരെല്ലാം ഒരു സ്പോർട്സ് ടീമിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരായിരുന്നു അതായത് നേരത്തെ തന്നെ ഇവർക്ക് അങ്ങോട്ട് ിങ്ങോട്ടും അറിയുന്ന ആൾക്കാരാണ് ഈ ഒരു മോഷണത്തിന് വേണ്ടി മാത്രം ഇവർ കൂടെ ചേർന്ന ആൾക്കാരല്ല പക്ഷെ ഡാനി എന്താ പറഞ്ഞത് ഇതുപോലൊരു മോഷണത്തിനു വേണ്ടി എല്ലാവരും കൂടെ ചേർന്നു എന്നാണ് എന്ന് അങ്ങനെയൊന്നുമല്ല ഇവര് നേരത്തെ അറിയുന്ന ആൾക്കാർ തന്നെയാ അതുപോലെ വേറൊരു കാര്യം കൂടെ പറയാൻ ഇവിടെ വെച്ച് മനസ്സിലായി അതായത് ആ ഒരു റിസർവ് ബാങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരുടെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വന്ന് ഇവിടെ നിന്നാണല്ലോ നല്ല രീതിയിൽ വെള്ളം അടിക്കുക സോ അവർക്ക് നന്നായിട്ട് മദ്യം ഒഴിച്ചു കൊടുത്ത് അവരുമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് സംസാരിച്ച് ഇവരിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഡാനി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ അറിയായിരുന്നു അപ്പോഴാണ് ഡാനിക്ക് ഇങ്ങനെയൊരു സാധ്യത ഉണ്ട് എന്ന് മനസ്സിലായത് ഇതുപോലെ ഒരു മോഷണം നടത്താ എന്ന് മനസ്സിലായത് അതായത് ഇങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ ഇതുപോലെ പൈസ അടിച്ചു മാറ്റാ എല്ലാത്തിന്റെയും പിന്നില് ഡാനിയാണ് അവന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി അവൻ നന്നായിട്ട് ഉപയോഗിച്ചു അതുപോലെ തന്നെ ഇതുപോലെ പോലീസിന്റെ കയ്യിൽ ഒരു സമയത്ത് പെടും എന്ന് അവന് നല്ല ഉറപ്പുണ്ട് അങ്ങനെ പെടുന്ന സമയത്ത് അവര് ലോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു വിലങ്ങുണ്ടല്ലോ അത് സിമ്പിൾ ആയിട്ട് അഴിച്ചു കളയാനുള്ള ആ ഒരു ചാവി അവൻ എപ്പോഴും അവന്റെ കഴുത്തിൽ കൊണ്ടുപോയി നടക്കും അവൻ നേരത്തെ തന്നെ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സോ ആ ഒരു ചാവി വഴിയാണ് ഇപ്പൊ ബ്രയാൻ്റെ വണ്ടിയിൽ ഇപ്പൊ ഡാനിയെ ലോക്ക് ചെയ്തു വെച്ചെന്ന് പറഞ്ഞല്ലേ ആ ആ ചാവി ഉപയോഗിച്ച് അവൻ ഇങ്ങനെയാണ് ാണ് ഇവിടുന്ന് രക്ഷപ്പെട്ടത് അതല്ല ഓക്കെ പക്ഷെ കഷ്ടപ്പെട്ട് റേ ഗസ് ബോസ്കോ യുവരുന്ന ആ ഒരു നോട്ടുകൾ അത് അവിടെ പോയി ഇവിടെയാണ് മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് അതായത് ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആ ബാങ്കിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു വാൻ ഉണ്ടല്ലോ അതിന്റെ ആ ഒരു ഡ്രൈവർ എന്ന് പറയുന്നത് നമ്മുടെ ഡാനിയുടെ കൂട്ടുകാരനായിരുന്നു അതായത് സ്പോർട്സ് ടീമിലെ ഒരു അംഗം തന്നെയായിരുന്നു ആ ഡ്രൈവർ ആ ഡ്രൈവറും ഡാനിയൊക്കെ ആയിരുന്നു അതായത് റേ ഗസ് ബോസ്കോ യുവർ ഇവർക്കിട്ട് പണി കൊടുക്കുന്നത് ഡാനിക്ക് നല്ല ഉറപ്പായിരുന്നു എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അവന്മാര് മുങ്ങും അവന്റെ ആ ഒരു ഭാഗം സേഫ് ആക്കാനായിട്ട് ഇതിന്റെ ഇടയിൽ മറ്റൊരു കളി അതെന്താ വെച്ചാൽ അവന്റെ ആ ഒരു കൂട്ടുകാരൻ ഉണ്ടല്ലോ അവൻ എടുത്ത ആ ഒരു വേസ്റ്റ് മാട്ട് ഇവിടുന്ന് പോകുന്ന സമയത്ത് സ്പീഡിൽ പോകാതെ ഒരു ഭാഗത്തൊന്ന് സൈഡ് ആക്കി നിന്നു എന്നിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം എന്തിനാണ് ആ ഒരു ബാങ്കിൽ നിന്നും അടുത്ത വേസ്റ്റ് ഒരു വേൻ വരുന്നത് വരെ അങ്ങനെ ആ ഒരു വേൻ വന്ന് അത് മുന്നോട്ടേക്ക് പോയി ശരിക്കും പണമുള്ള ആ ഒരു വേനാണെങ്കിൽ ഇവിടെ സൈഡ് ആക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കുമുള്ള വേസ്റ്റുമായിട്ട് വന്ന ആ ഒരു വേനുണ്ടല്ലോ അതിനെയാണ് ബോസ്കോ തടുത്തതും അതിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു വേസ്റ്റ് ചാക്ക് മുഴുവനായിട്ടും അവരുടെ വണ്ടിയിലേക്ക് കൊണ്ടുപോയിട്ടതും അപ്പൊ നിലവിൽ ആ കാശു മുഴുവ എവിടെയാണുള്ളത് ഡാനിയുടെ കയ്യിലും അതുപോലെ തന്നെ അവന്റെ ആ ഒരു കൂട്ടുകാരന്റെ കയ്യിലും ഇത് ഇതിനുശേഷി ഇവരെന്താ ചെയ്തെന്ന് നല്ല നല്ല ടയറുകൾ മേടിച്ച് ഇതിന്റെ ഉള്ളിലേക്ക് ഫിൽ ആവുകയാണ് എന്നിട്ട് ഇവിടെ നിന്നും ഇത് നേരെ ലണ്ടനിലേക്ക് പാർസൽ ചെയ്യുകയാണ് നേരത്തെ തന്നെ ലണ്ടനിലേക്ക് എത്തിയ ഡാനിയും അവന്റെ ടീമും കൂടെ ആ ഒരു ടയർ റിസീവ് ആയിട്ട് അതിന്റെ ഉള്ളിലെ ആ ഒരു കാശ് എടുത്തിട്ട് സത്യം പറഞ്ഞാൽ വലിയ കോടീശ്ശരന്മാരാവാണ് അതായത് വെറുതെ ഒരു മോഷണം നടത്തിയാൽ പോരാ ആ മോഷണം നടത്തിയതിനു ശേഷം എങ്ങനെ പിടിച്ചു നിൽക്കാം എങ്ങനെ പിടിക്കപ്പെടാതിരിക്കാം എന്നുള്ള വ്യക്തമായ പദ്ധതി അത് ഡാനിക്ക് ഉണ്ടായിരുന്നു ഒന്നും രണ്ടും വർഷമല്ല മൂന്ന് വർഷമായിട്ട് അതിന് വേണ്ടിയിട്ട് അവൻ പ്ലാൻ ചെയ്യായിരുന്നു എന്തായാലും ഇപ്പൊ ലണ്ടനിലേക്ക് വന്നു വലിയ പണക്കാരനാണ് എന്ന് കരുതിയിട്ട് അവൻ വെറുതെ ഇരിക്കുന്നുണ്ടോ ഇല്ല ഇപ്പോഴും ജോലി ചെയ്യുന്നത് ഒരു ബാറിലാണ് അവിടെ ഡ്രൈവറായിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള സമയത്ത് അവിടെയുള്ള വെയിറ്ററായിട്ടും ജോലി ചെയ്യുകയാണ് കാരണം എന്താണെന്നറിയോ ഈ ബാറിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വലിയ എക്സ്ചേഞ്ച് ഓഫീസ് ഉണ്ട് അവിടെ വെച്ച് എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഡയമണ്ട്സ് ആണ് അതായത് നേരത്തെ ഇവർ കളിച്ച കളിയുണ്ടല്ലോ അതിനേക്കാൾ വലിയ കളി കളിക്കാനായിട്ടാണ് ഡാനി ലണ്ടനിലേക്ക് വന്നിരിക്കുന്നത് സോ കഥ ഇവിടെ തീരുക തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ പോലീസുകാരനായിട്ടുള്ള ബ്രയാനും അവന്റെ കൂട്ടാളികളും ഇതുപോലെ പറ്റിക്കപ്പെട്ട സ്ഥിതിക്ക് വെറുതെ ഇരിക്കോ ഇല്ല തീർച്ചയായിട്ടും ഈ ഡാനിയെ വേട്ടയാടി അവര് വരും സോ ഞാൻ ഒരു കാര്യം ായിട്ട് നിങ്ങളോട് ചോദിക്കട്ടെ ഈ കഥയിലെ റിയൽ ഹീറോ അത് ആരാണ് ഈ ബ്രയാനാണോ അല്ലെങ്കിൽ ഡാനി ആണോ എല്ലാവരെയും കബളിപ്പിച്ച അതിബുദ്ധിമാനായിട്ടുള്ള ഡാനി അവനാണോ സോ എന്തായാലും ഈ പടം രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് ബോക്സ് ഓഫീസിൽ പൈസ വാരി കൂട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന്റെ രണ്ടാം ഭാഗം ഈ വർഷം ഉണ്ടാവുന്നൊക്കെയാ പറഞ്ഞത് റിലീസ് ആയിട്ടില്ലാതെ ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇറങ്ങിയിട്ടിടയില് ഉറപ്പായിട്ടും ഞാൻ ആ ഒരു കഥയും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരു കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn